അവതാർ എന്ന് പറയുന്ന ഒരു പടം ഇറങ്ങി ഏതാണ്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ ഒരു സീക്വൽ ഇറങ്ങുന്നത് അതും ഏതാണ്ട് ഏതാണ്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അടിക്കുകയും ചെയ്തു ഇപ്പം അതിൻ്റെ തുടർച്ചയായിട്ട് ഇനി ഏതാണ്ട് മൂന്ന് പടങ്ങൾ കൂടി വരാണ്ട് അതിൻ്റെ തന്നെ സീക്വൽസ് ആയിട്ട് അതായത് അവതാർ ത്രീ ഫോർ ആൻഡ് ഫൈവ് അപ്പോൾ ആ പടങ്ങളുടെയൊക്കെ ചെറിയൊരു പ്ലോട്ട് ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ട് അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അവതാർ ത്രീയുടെ ഷൂട്ടിംഗ് ഓൾറെഡി കഴിഞ്ഞു അതായത് ടൂം ത്രീയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ത്രീയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വരെ അവതാർ പടങ്ങൾ നമ്മൾ കണ്ടത് അതായത് ഹ്യൂമൻസ് വേഴ്സസ് നാവിസ് ആയിരുന്നു അതായത് ആ നാവി ജനങ്ങളും ഹ്യൂമൻസും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഫൈറ്റായിരുന്നു കണ്ടിട്ടുണ്ടാവുക എന്നാൽ അവതാർ ത്രീയുടെ മെയിൻ പ്ലോട്ടായിട്ട് വരാൻ പോകുന്നത് ഈ നാവിസിന്റെ ഇടയിൽ തന്നെയുള്ള ഒരു പ്രശ്നങ്ങളാണ് അതായതിൽ പുതിയൊരു ക്ലാനിനും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് ആഷ് പീപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് അതായത് ഇപ്പം തന്നെ അവതാറിൽ നമ്മൾ ഓൾറെഡി രണ്ട് ക്ലാൻസിനെ കഴിഞ്ഞു അതായത് ആ കാടുകളെ ബേസ് ചെയ്ത് ജീവിക്കുന്ന ഒമറ്റിക്കായ ക്ലാനും പിന്നെ വെള്ളത്തിനെ ബേസ് ഐ മീൻ കടലിനെ ബേസ് ചെയ്ത് ജീവിക്കുന്ന മെറ്റായ ക്ലാനും ഇപ്പൊ വരാൻ വേണ്ടി പോകുന്ന ഈ ആഷ് പീപ്പിൾസ് ഈ ഫയറിനെ ബേസ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് ഏതായാലും ഫയർ ബെൻഡേഴ്സിനെ പോലെ തീയൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവർ വോൾക്കാനോസ് ഉള്ള സ്ഥലത്താണ് ജീവിക്കുന്നത് മാത്രമല്ല ഈ നാവി പീപ്പിൾസിൻ്റെ കളർ ബ്ലൂ അല്ലാതെ ഒരു ലൈറ്റ് റെഡോ അല്ലെങ്കിൽ ഒരു ആഷ് കളറിലൊക്കെ കാണിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഏഷ്യൻസ് ആഫ്രിക്കൻസ് ഇങ്ങനെ ഒരുപാട് കളേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതേപോലെ ഒരു പ്രശ്നമായിരിക്കും ഇതിൽ വരാൻ വേണ്ടി പോകുന്നത് റേസിസം അത്ര തന്നെ അവതാര് ത്രീ എന്തായാലും അടുത്ത വർഷം റിലീസാവുന്നതാണ് നമ്മുടെ ജയിംസ് ക്യാമറ ഉണ്ട് പറഞ്ഞിരിക്കുന്നത് അടുത്ത വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന ജനുവരി അല്ല രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അടുത്ത വർഷമാവും ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ കാര്യമാണ് പറഞ്ഞത് മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്ന അവതാർ ടൂടെ ഒരു ഡയറക്റ്റ് കണ്ടിന്യൂഷൻ ആയിട്ട് അതായത് വലിയ ടൈം ജമ്പ് ഒന്നും ഇല്ലാതെ അവതാർ ത്രീ നടക്കുന്നതുപോലെ പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ മാത്രമല്ല ജെയിംസ് ക്യാമറോട് ഒരു കാര്യം കൂടി കൺഫേം ചെയ്തിട്ടുണ്ട് അതായത് അവതാർ ത്രീക്ക് ശേഷം അവതാർ ഫോർ ആൻഡ് ഫൈവ് അത്യാവശ്യം നല്ലൊരു ടൈം ഗ്യാപ്പ് എടുത്തിട്ടേരിക്കും അതായത് ഒരു അഞ്ചാറ് വർഷത്തിനു ശേഷം ആയിരിക്കും ഫോറൊക്കെ നടക്കുന്ന പോലെ കാണിക്കാൻ പോകുന്നത് അതായത് അവിടെയുള്ള ജേക്കിൻ്റെ പിള്ളേരൊക്കെ വളർന്ന് വലുതായിട്ട് അവർ എടുക്കുന്ന പോലെ പിന്നെ അവസാന ഫൈവ് അതായത് അവതാർ ഫൈവില് ഈ നാവി ജനങ്ങളൊക്കെ നമ്മുടെ എർത്തിലേക്ക് വരുന്ന പോലെ അതായത് എർത്ത് ഏതാണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ ആ നാവി ജനങ്ങൾ വന്നിട്ട് എർത്തിനെ ഹീൽ ചെയ്യുന്ന പോലെ ഒക്കെ എന്തൊക്കെയോ കരയൊക്കെ എഴുതി എന്നൊക്കെയാണ് കേൾക്കുന്നത് അതായത് ഇപ്പാൻഡോയ്ക്ക് എയ്വുള്ളത് പോലെ തന്നെ ഓരോ പ്ലാനറ്റിനും ഇതേപോലെ ഓരോ എയ്വേസ് ഉണ്ട് അങ്ങനെ നമ്മുടെ എർത്തിൻ്റെ എയ്വ ഏതാണ്ട് മരിച്ചിരിക്കുകയാണ് അങ്ങനെ അതുങ്ങൾ വന്നിട്ട് അതിനെ പിന്നെ എഴുന്നേൽപ്പിക്കുന്ന അതേപോലെ ആയിരിക്കും കര പോകാൻ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത് എന്താവും രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ ബാക്കി